ഇത് നിലവിൽ വന്നത് 1978 ലാണ്. പിന്നെ ഇതിന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക എന്നതാണ്. പിന്നെ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നീ പോയി അനുഭവിക്കുന്നതായിരിക്കും. പിന്നെ നീ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, നിന്റെ നേട്ടത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഇത് ഉപയോഗിക്കരുത്. അപ്പൊ നിനക്ക് KCM എന്താണെന്ന് അറിയാനും സാധിക്കില്ല. എന്തായാലും നീ പോയിട്ട് വാ, നിനക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ശരി ചേച്ചി, ഞാൻ എന്തായാലും പോകുന്നുണ്ട്. ഹലോ എബിൻ ചേട്ടാ, ഞാൻ പോവാൻ റെഡിയാണ്. എപ്പോഴൊക്കെയാ പോണ്ടേ? നിനക്കറിയാലോ എനിക്കൊന്നും അറിയില്ല, നീ എന്റെ കൂടെ ഉണ്ടാവണേ. ഹലോ. ആ ഹലോ, എബിൻ ചേട്ടാ ക്യാമ്പ് കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. ചേട്ടൻ ഉച്ചക്ക് പോയില്ലേ? ആടാ, വീട്ടിൽ നിന്ന് ഒരു അർജന്റ് കോൾ വന്നു, അതാ ഞാൻ ഉച്ചക്ക് പോയി. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പൊക്കെ? ചേട്ടനറിയാലോ എനിക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താന്ന് അറിയാത്തായിരുന്നു. അതുകൊണ്ട് തന്നെ സാറ് പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഓരോരോ പുതിയ പുതിയ അറിവുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായി എൻജോയ് ചെയ്തു. ആ, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ആ, കൊറേ പേരുണ്ടായിരുന്നു. ഇത്രയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും കാണുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാ. പിന്നെ എങ്ങനെ, ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് കിട്ടിയോ? കൊറേ പേര് പരിചയപ്പെടാൻ പറ്റി ചേട്ടാ. ഇനി ഇങ്ങനത്തെ പ്രോഗ്രാം വെക്കുമ്പോ എന്നെ വിളിക്കണേ, ഇല്ലെങ്കിൽ തന്നെയാണ് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും വരും. ഇല്ലടാ, ഇപ്പൊ ഞാൻ വിളിക്കണമെന്നൊന്നുമില്ലല്ലോ KCM പ്രോഗ്രാമിലേക്ക് വരാൻ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. പിന്നെ ഭാരവ വിളിക്കണമെന്നുമില്ല. പിന്നെ KCM എന്ന് പറഞ്ഞത് ഞങ്ങൾ 5 ഭാരവ ഒതുങ്ങുന്ന കാര്യമല്ല. പിന്നെ നീ മീറ്റിങ്ങിലൊന്നും വന്നിട്ടില്ല. പിന്നെ പുതിയ പിള്ളേരെ KCM സംഘടനയിൽ കൊണ്ടുവരാൻ ഞങ്ങളുടെ കടമയില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ വിളിച്ചതാ. ആ ചേട്ടാ, എനിക്ക് മനസ്സിലായി. ചേട്ടൻ വിളിച്ചത് കൊണ്ട് തന്നെ KCM പരിപാടിയിൽ ഞാൻ വരാൻ കാരണം. അതുപോലെ തന്നെ എന്നെ പോലെ ഒരുപാട് പേരില്ലേ ചേട്ടാ നമ്മുടെ യൂണിറ്റില്. അപ്പൊ സാറ് പറഞ്ഞത് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. ക്രിസ്ത്യാനികളായ നമ്മുടെ ഈ യുവത്വം നമ്മുടെ ഈശോയെ അനുഗമിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ അങ്ങനെയൊക്കെയല്ലേ. നമ്മുടെ ഈ യുവത്വം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമ്മുടെ കഴിവുകളെ പരിപോഷിക്കാനും ആയി കിട്ടുന്ന ഒരു അവസരമല്ലത്. നമ്മുടെ യൂണിറ്റില് ഇത്ര പേര് ഉണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോഴും അറിയണേ. അപ്പൊ നമുക്കിതുപോലെ നമ്മളെ ആക്റ്റീവ് ആകാൻ പറ്റുന്ന ഓരോ പരിപാടികളും നമുക്കുണ്ടാകുന്നത് നമുക്ക് തന്നെ നല്ല ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആവും. അപ്പൊ ഇതുപോലത്തെ ഉള്ള നമ്മുടെ യൂണിറ്റിലെ എല്ലാവരെയും നമുക്ക് ഇതുപോലെ ഒരു ക്യാമ്പുകളൊക്കെ വെച്ച് നമുക്ക് അവരെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരുന്നത് നന്നായിരിക്കും ചേട്ടാ. ആടെ, ഞങ്ങള് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ചേട്ടന്മാരെയും കൂട്ടുപിടിച്ച് നമ്മുടെ താഴെയുള്ള പിള്ളേരെ KCM സംഘടനയിലേക്ക് കൊണ്ടുവരാം. പിന്നെ നിന്നെ പോലുള്ള യുവജനങ്ങളാണ് ഇപ്പൊ വേണ്ടത്. ജയ് ക്രൈസ്റ്റ്, ജയ് KCM. ഹലോ ജസ്റ്റിനെ, ഇവിടെ KCY ഒരു പ്രോഗ്രാം വരില്ലേ, ആ പ്രോഗ്രാമിന്റെ പേര് കേട്ടപ്പോ നിന്റെ
നിന്റെ പേര് എനിക്ക് ഓർമ്മ വന്നേ. നീ റെഡിയാണോ? ഓക്കേടാ. ജയ് ക്രൈസ്റ്റ്, ജയ് കേസി വയ്യം.